കേസ് ടൈമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. അരയ്ക്ക് മുന്നിലും പടയ്ക്ക് പിന്നിലും എന്ന് കേട്ടിട്ടില്ലേ? ജോലി ചെയ്യാൻ മടിയുള്ളവരെ കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്. എന്നാൽ ജോലിയൊക്കെ ചെയ്ത് തളർന്നിരിക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട വിഭവം അതും ഇഷ്ടപ്പെട്ടവരുടെ കൈകൾ ഉണ്ടാക്കി തരികയാണെങ്കിലോ അതിന് സ്വാദ് കൂടുമല്ലേ. എന്തായാലും കൂടുതൽ സ്വാദിഷ്ടമായ വിഭവങ്ങളുമായി നമുക്ക് പോകാം ടേസ്റ്റ് ടൈമിലെ കുക്ക് ഹൗസിലേക്ക്. ഹലോ, ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് കോളിഫ്ലവർ കൊണ്ട് ഒരു ഡിഷാണ്. നമ്മുടെ കുക്ക് ഹൗസിൽ നമ്മൾ അധികം ഡിഷസ് ഒന്നും ചെയ്തിട്ടില്ല കോളിഫ്ലവർ കൊണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഒരു കോളിഫ്ലവർ കൊണ്ട് ഡിഷ് ചെയ്ത് കളയാം. അപ്പം എന്തായാലും നമ്മൾ ഗോബി മഞ്ചൂരിയനാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. കോളിഫ്ലവറിനാണ് ഗോബി എന്ന് പറയുന്നത്. അപ്പം എന്തായാലും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് കോളിഫ്ലവർ ഉണ്ട്, മെയിൻ ഇൻഗ്രീഡിയൻസ് നമ്മുടെ കോളിഫ്ലവർ ആണ്. കോളിഫ്ലവർ നല്ല എന്താ പറയുക, നല്ല പൂ പോലെ നമ്മൾ ഇറച്ചിയൊക്കെ മുറിക്കുന്ന ഒരു ചെറിയ ഒരു സൈസിലാണ് നന്നായിട്ട് അടർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ക്യാപ്സിക്കം സവോള ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്യൂബിക്കായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ക്യാപ്സിക്കം സവോളയും ഒരേപോലെയാണ്, നല്ല ക്യൂബിക്കായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ മൈദയുണ്ട്, പിന്നെ നമുക്ക് ഉപ്പുണ്ട്, മുളക് പൊടിയുണ്ട്, പിന്നെ പച്ചമുളക് ചതച്ചതുണ്ട്, ഓയിലുണ്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഉണ്ട്, അല്ലാതെ ജിഞ്ചർ ഗാർലിക് ഉണ്ട്, പിന്നെ കോൾഫ്ലവറിൻ്റെ പൊടിയുണ്ട്, പിന്നെ സോയാ സോസ് ഉണ്ട്, ചില്ലി സോസ് ഉണ്ട്, ടൊമാറ്റോ സോസ് ഉണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമുക്ക് ഇതിന് ആവശ്യമുള്ളത്. അപ്പം എന്തായാലും നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കോൾഫ്ലവർ വേവിക്കാനിടാം. അപ്പോഴേക്കും പിന്നെ മസാലയൊക്കെ പ്രിപ്പയർ ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പം നമുക്ക് ഫസ്റ്റ് നമ്മുടെ കോൾഫ്ലവർ കോൾഫ്ലവറിൻ്റെ കൂടെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. കോൾഫ്ലവറിൻ്റെ അളവ് എത്രയുണ്ടോ ക്വാണ്ടിറ്റി അതിനനുസരിച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. പിന്നെ പച്ചമുളക് ചതച്ചതിടാം. പിന്നെ ഉപ്പിടണം, ഉപ്പ് ആഡ് ചെയ്യാം. ഇവിടെ കോളിഫ്ലവറിന് ആവശ്യമുള്ള ഉപ്പിടാം. ഇത്ര ഇട്ടിട്ട് നമുക്ക് വെള്ളവും കൂടി ആഡ് ചെയ്യാം. എന്നിട്ടിത് ഏകദേശം കോളിഫ്ലവർ വെന്ത് വരാൻ ഒരു 5 മിനിറ്റ് ഒക്കെ മതിയാവും. ഒരു 5 മിനിറ്റ് നമുക്ക് വേവിക്കാനിടാം. എന്തായാലും നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് മൂടി വെക്കാം. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ഇപ്പുറത്തെ പാൻ എന്തായാലും ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ബാക്കിയുള്ള മസാല പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഓയിൽ ഒഴിക്കാം. നമ്മുടെ ഒണിയനും ക്യാപ്സിക്കവും സോൾട്ട് ചെയ്യാൻ വേണ്ടത്രയും ഓയിൽ ഒഴിക്കണം. നമ്മുടെ ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളിയാണ് ഫസ്റ്റ് ആഡ് ചെയ്യേണ്ടത്. നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. നമ്മൾ ഓൾറെഡി കോൾഫ്ലവർ വേവിക്കാൻ വെച്ചപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ സവോളക്കും ക്യാപ്സിക്കത്തിനും ഒക്കെ ആവശ്യമുള്ള മസാലക്ക് ആവശ്യമുള്ള ഇഞ്ചിയും വെളുത്തുള്ളി മാത്രം ഇട്ടാൽ മതി. ഇതിൻ്റെ ടേസ്റ്റ് കൂടിയാലും ഒരു ഡിഫറെൻ്റ് ടേസ്റ്റ് ആവും. അപ്പോൾ അധികം ഇടാതെ സൂക്ഷിക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു മിനിറ്റും കൂടി സോൾട്ട് ചെയ്തതിന് ശേഷം ഒണിയൻ ഇടാം. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് നമ്മുടെ ഒണിയൻ ആഡ് ചെയ്യാം. ഒണിയൻ നല്ല ക്യൂബിക്കായിട്ട് നമ്മുടെ ഗോബിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കൂടെ തന്നെ നമുക്ക് ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്യാം. ക്യാപ്സിക്കം നല്ല ക്യൂബിക്കായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നന്നായിട്ട് സോൾട്ട് ചെയ്യാം. കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്യാം. നമ്മുടെ മസാല ഓൾമോസ്റ്റ് ക്യാപ്സിക്കം ഒക്കെ തളർന്നു വരുന്നുണ്ട്. നമ്മൾ ആക്ച്വലി നമ്മുടെ ഗോബി വേവിച്ചതിന് ശേഷം ഇനി ഇത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. എണ്ണയിലിട്ടിട്ട് ഒരു മാവൊക്കെ മുക്കി അത് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മുടെ സവോളയും ക്യാപ്സിക്കം എല്ലാം ആയിട്ട് നന്നായിട്ടൊന്ന് വഴന്നു വരുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ മാവ് പ്രിപ്പയർ ചെയ്താലോ. എന്തായാലും നമുക്ക് മാവ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇതിനാവശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മൈദയാണ് മെയിനായിട്ട് ആവശ്യം. നമുക്ക് മൈദ എടുക്കാം.
പിന്നെ കുറച്ച് മുളക് പൊടി ചെറുതായിട്ട് ആവശ്യത്തിന്. പിന്നെ നമുക്ക് കുറച്ച് കോൺഫ്ലവർ ഇടാം. കോൺഫ്ലവർ ഒരു എന്താ പറയുക ഒരു തിക്നെസ് കൊടുക്കും. പിന്നെ ഉപ്പ്, ഉപ്പും കൂടി ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് ഒരു തിക്ക് പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പം ഇതിൽ മുക്കിയിട്ടാണ് നമ്മൾ നമ്മുടെ കോൾഫ്ലവർ പൊരിക്കാൻ പോകുന്നത്. പൊരിക്കല്ല, ഒന്ന് വറുത്തെടുക്കുക എണ്ണയിലിട്ടിട്ട്. അപ്പം എന്തായാലും നമ്മുടെ സവോളയും ക്യാപ്സിക്കും തളർന്നിട്ടുണ്ട്. ഇത് തൽക്കാലം നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മുടെ കോൾഫ്ലവർ വെന്തോ നോക്കാം. യെസ്, നമ്മുടെ കോൾഫ്ലവർ വെന്തിട്ടുണ്ട്. അപ്പം എന്തായാലും നമുക്കിനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നന്നായിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി ഇതിൻ്റെ വെള്ളം കളയുക. അതിന് ശേഷം നമുക്കിത് ഒന്ന് എണ്ണയിൽ വറുത്തെടുക്കാനുള്ളതാ. അപ്പം നമ്മുടെ കോളിഫ്ലവർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടിയിട്ട് വേവിച്ചു. അപ്പം എന്തായാലും ഇനി ഇത് നമ്മുടെ മാവ് ഓൾമോസ്റ്റ് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മിനിറ്റ് ഒന്ന് ചൂടാറാൻ വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ മാവിൽ വെള്ളം കൂടി ആഡ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് തിക്കായിരിക്കണം, മുക്കി പൊരിക്കാനുള്ളത് കൊണ്ട്. അപ്പം ഓവറായിട്ട് ലൂസായി പോകരുത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മാവിൽ നമ്മുടെ കോൾഫ്ലവർ മുക്കി മാറ്റാം. അതിനിടയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പാനിൽ ഓയിൽ ഒഴിച്ച് വെക്കാം. അപ്പം അത് ചൂടായിക്കോളും. ഡീപ്പ് ഫ്രൈ അല്ല നമ്മൾ ചെയ്യാൻ പോകണം, ഒന്ന് വറുത്തെടുക്കാൻ പോവാണ്. അപ്പം നമ്മുടെ പാനിൽ ഓയിൽ ചൂടാവുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ കോൾഫ്ലവർ നമുക്ക് ഈ മാവിലോട്ട് ഇട്ടിട്ട് മുക്കിയെടുക്കാം. നന്നായിട്ട് മാവിൽ മിക്സ് ചെയ്യാം. പറഞ്ഞല്ലോ മാവ് നല്ല തിക്കായിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഈ കോൾഫ്ലവറും നമ്മുടെ മൈദയൊന്നും പിടിക്കില്ല നമ്മുടെ കോൺഫ്ലവറിലോട്ട്. അപ്പം നമ്മുടെ ഗോപി നന്നായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു ഗോൾഡൻ യെല്ലോ ആ കളറായിട്ട് വരണം. അപ്പം നമ്മൾ ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്, അത്യാവശ്യം എണ്ണ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. അപ്പം ഇനി മീൻ വൈൽ നമുക്ക് നമ്മുടെ ക്യാപ്സിക്കവും സവോളയും ലാസ്റ്റ് ഫൈനൽ സ്റ്റേജും കൂടി പ്രിപ്പയർ ചെയ്യാം. ഇനി ഇതിലോട്ട് സോസസ് ഒക്കെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം എന്തായാലും നോക്കട്ടെ. ഓൾമോസ്റ്റ് ഇപ്പോൾ വഴന്നിട്ട് ക്യാപ്സിക്കവും സവോളയും ഇപ്പോൾ ഓൾമോസ്റ്റ് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മുടെ സോയാ സോസും ചില്ലി സോസും ടൊമാറ്റോ സോസും എല്ലാം കൂടി ആഡ് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് സോയാ സോസ് ആഡ് ചെയ്യാം. സോയാ സോസ് എപ്പോഴും ആഡ് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സോയാ സോസ് കൂടി പോയിട്ടുണ്ടെങ്കിൽ ഡിഷിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഡിഫറെൻ്റ് ആവും. അപ്പോൾ സോയാ സോസ് ആഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എപ്പോഴും സൂക്ഷിക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ഗ്രീൻ ചില്ലി സോസ് ആഡ് ചെയ്യാം. നമ്മൾ ഓൾറെഡി ചില്ലി ഇട്ടിട്ടുണ്ട്, എങ്കിലും എന്താ പറയുക ഇപ്പോൾ ഗോബി മഞ്ചൂരിയനൊക്കെ നമുക്ക് കുറച്ച് സ്പൈസി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഡിഷാണ്. അപ്പോൾ ആ ഒരു വ്യത്യസ്ത ടേസ്റ്റാണ് എല്ലാത്തിനും. അപ്പോൾ ഈ സോസും കൂടി കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് കുറച്ചുകൂടി സ്വീറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് കൂടുതൽ ആഡ് ചെയ്യുന്നവരുണ്ട്. അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഒരു സ്പൂൺ, വൺ ആൻഡ് ഹാഫ് സ്പൂൺ അത്രയൊക്കെ മതിയാവും. ഇപ്പം തന്നെ ശരിക്കും ആ ടേസ്റ്റ് നന്നായിട്ട് വരും. അപ്പം അതുകൂടി ആഡ് ചെയ്തു. നന്നായിട്ട് ഒന്ന് വഴറ്റാം. അപ്പം എന്തായാലും നമ്മുടെ ഗോപി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഗോപി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മസാല കൂടി പ്രിപ്പയർ ആയാൽ മതി. ഇനി നമുക്ക് ഇതിലോട്ട്
നമ്മുടെ സെലറി ആൻഡ് സ്പ്രിംഗ് ഓണിയൻ ആഡ് ചെയ്യാം. അപ്പൊ ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ ഗോപി കൂടി ആഡ് ചെയ്യാം. എന്നിട്ടൊരു എന്താ പറയുക, ഒരു 2-3 മിനിറ്റ്സ് ഒക്കെ സോർട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ സ്പ്രിംഗ് ഓണിയനും സെലറിയും കൂടി ഒന്ന് തളരും. കൂടാണ്ട് നമ്മുടെ ഗോപിക്ക് ഇതിൻ്റെ എല്ലാ ടേസ്റ്റും ഈവൻലി കിട്ടും. എന്തായാലും നമ്മുടെ ഗോപി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവ് ചെയ്യാം. ഇനി ടേസ്റ്റ് ടൈം ടിപ്സിലേക്ക്. പച്ചമുളക് വാടിപ്പോകാതിരിക്കാനായി പച്ചമുളകിൽ അല്പം മഞ്ഞൾപ്പൊടി പുരട്ടി വെക്കുക. നമസ്കാരം. ഇന്ന് ട്രാവൽ കുക്കറിയിൽ നമ്മൾ എത്തി നിൽക്കുന്നത് ഒരു സ്പെഷ്യൽ പ്ലേസിലാണ്. ഈ സ്പെഷ്യൽ പ്ലേസ് എന്താണെന്നറിയോ, ഇവിടെ വന്നതിന് ശേഷം എനിക്ക് എൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് കുറേയുണ്ട്. ഇത് വളരെ ഒരു കളർഫുൾ റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ ഒരു ഡിഷ് ഭയങ്കര സ്പെഷ്യലാണ്. ഇൻഫാക്റ്റ് ഈ ഹോൾ റെസ്റ്റോറൻറ്റിലെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റിയും ആ ഡിഷ് തന്നെയാണ്. ഇതിൻ്റെ പേരിൽ വരെ ആ സ്പെഷ്യാലിറ്റി ഉണ്ട്. ഈ ഒരു പ്രത്യേക റെസിപ്പിയെക്കുറിച്ച് ഈ റെസ്റ്റോറൻറ്റിൽ ഫുൾ കുറേ റൈറ്റിംഗ്സും കാര്യങ്ങളും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആ പോയ കക്ഷിയുടെ ടീഷർട്ടിൽ എന്താ എഴുതിയിരുന്നതെന്ന് നിങ്ങൾ വായിച്ചോ? ദോശ തിന്നാൻ ആശയുണ്ടോ? അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് ട്രിവാൻഡ്രത്ത് വഴുതക്കാട് ഓൾ ഇന്ത്യ റേഡിയോയുടെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ദോശാസ് .com എന്ന റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ എനിക്ക് പുട്ടടിക്കാനുള്ള സമയമായി. ഞാനിവിടെ റെഡിയാണ്. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഡിഷാണ് റെഡിയാക്കാൻ പോകുന്നത്. ഈ ഡിഷ് നമുക്ക് ചെയ്തു തരാൻ പോകുന്നത് ആരാന്നറിയോ? നമ്മുടെ സ്വന്തം ജയശ്രീ ആൻറ്റിയാണ്. ആൻറ്റിനെ ഞാൻ ആദ്യം എല്ലാവർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ജയശ്രീ രവീന്ദ്രനാഥ്. ആൻറ്റി, എന്തൊക്കെയുണ്ട് വിശേഷം? എങ്ങനെ പോണു നമ്മുടെ നന്നായിട്ട് പോണു. ഞാനും ഒത്തിരി നല്ല റിവ്യൂസ് ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ എത്തിപ്പെട്ടത്. അപ്പോ ഇവിടെ ദോസാസ് ആണല്ലോ മെയിൻ അല്ലേ? ദോശയുണ്ട്, പിന്നെ ഉച്ചക്ക് ബിരിയാണി, മീൽസ് ഉണ്ട്, പിന്നെ പുട്ടുണ്ട്. എന്നാലും ഞങ്ങളുടെ വെറൈറ്റി എന്ന് പറയുന്നത് ദോശകളാണ് നമ്മളുള്ളത്. അപ്പൊ എന്തായാലും ഇന്ന് എല്ലാം കൂടെ ട്രൈ ചെയ്യാനുള്ള സമയമില്ല. അപ്പൊ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് ഞങ്ങൾക്ക് വേണ്ടി ആൻറ്റി പ്രിപ്പയർ ചെയ്ത് തരണം. ഏറ്റവും സ്പെഷ്യൽ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു സോൾട്ട് ആൻഡ് പെപ്പർ ചിക്കൻ മസാലയൊക്കെയാണ്. പക്ഷേ നമുക്ക് ഇത് ഭയങ്കര ഒരു വെറൈറ്റി തന്നെയാണ്. അതായത് പിസ്സ ദോശ എന്ന് പറഞ്ഞിട്ട് അത് ദോശ മാവിൽ നമ്മൾ അരിമാവിൽ ചെയ്യുമ്പോൾ അതൊരു വെറൈറ്റിയാണ്. അപ്പം നമുക്ക് അതുകൊണ്ട് അത് കാണാം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പിസ്സ ദോശ, പിസ്സ 3-in-1 pizza. അപ്പൊ എനിക്കൊന്ന് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന കുട്ടികളല്ല വലിയവരും എല്ലാം ഈ ദോശ കഴിക്കുന്നു, എല്ലാവരും കഴിക്കുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. ഇതിപ്പോ 3-in-1 എന്ന് പറയുമ്പോൾ ചിക്കൻ ഉണ്ട്, എഗ്ഗുണ്ട്, ഫിഷ് ഉണ്ട്, പിന്നെ ഈ വെജിറ്റബിൾസ്, ലീഫ്, കാപ്സിക്കൻ, കാരറ്റ്, അങ്ങനെ പിന്നെ ദോശമാവ് അല്ലേ? ദോശമാവ്. ദോശമാവ് എന്ന് പറഞ്ഞാൽ ഇതിലൊരു നമ്മൾ സ്പെഷ്യലായിട്ട് ഒരു ടൊമാറ്റോ ഒക്കെ ചേർത്തിട്ട് ഞങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു സോസ് അല്ല, ചെറിയൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലിക്വിഡ് ഫോമിൽ നമ്മൾ ആ ടൊമാറ്റോയെ ശരിയാക്കി എടുക്കും. അതെ അതെ, അതെന്റെ കളർ തന്നെ അങ്ങനെയാണ്. ചെറിയൊരു അതെ അതെ, അത് കളർ തന്നെ അങ്ങനെയാണ്. അപ്പൊ നമുക്ക് ദോശ ചെയ്ത് തുടങ്ങാം. കറി വന്നപ്പോൾ നോട്ടീസ് ചെയ്ത കാര്യമാണ് ഇവിടുത്തെ ആംബിയൻസ് വളരെ കളർഫുൾ ആണ് ഇവിടെ എല്ലാം. അതുപോലെ ഇറ്റ്സ് ആൻ ഓപ്പൺ കിച്ചൺ, നിങ്ങൾക്ക് പുറത്തിരുന്ന് കഴിക്കുമ്പോൾ അകത്ത് ഒരു ദോശ ചുടുന്നുള്ളിൽ കാണാൻ പറ്റും. ഇതെന്താണ്, സവാളയോ? നമ്മുടെ തനി നാടൻ ആണ്. വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന അതേ ഫോമിൽ തന്നെയാണ്. എണ്ണ തേച്ചു, എണ്ണ തേച്ചിട്ട് നമ്മളൊന്ന് സവാള ഇട്ട് ഒന്നരച്ച് പിന്നെ നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ പിസ്സ ഒഴിക്കാൻ പോവുകയാണ്. ഓക്കെ. പിജ്ജ പിജ്ജ എന്ന് പറയുന്നത് ദോശമാവാട്ടോ, തെറ്റില്ലേ? വലിയ സൈസ് അല്ലേ? ആ, നമ്മൾ ഒഴിക്കുമ്പോൾ തന്നെ അതിങ്ങനെ ഒരു ഒരു ഒന്ന് പരന്ന് വരും. ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മള് ദോശയുടെ ബാറ്റർ ആദ്യം കല്ലിലോട്ട് ഒഴിച്ചു കഴിഞ്ഞു. നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ നമുക്ക് ചെയ്തു തരാം. ചെറിയ സൈസിലും ചെറിയ സൈസിലും
പിന്നെ നമുക്ക് ദോശക്ക് എല്ലാ ദോശക്കും നമുക്ക് ഇച്ചിരി ഓയിൽ വേണം. ഇത് എന്താ നല്ലെണ്ണയാണ്? നല്ലെണ്ണ ഞങ്ങളിവിടെ നല്ലെണ്ണയും നെയ്യും പിന്നെ ബട്ടർ അങ്ങനെ അത് മാത്രമേ ഉള്ളൂ. നമുക്ക് പിന്നെ വേറെ ടൈപ്പ് ഓയിലുകളൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല. അല്ലെങ്കിലും ദോശ ഉണ്ടാക്കുമ്പോൾ ട്രഡീഷണൽ സംഭവം നല്ലെണ്ണ വേണം നമുക്ക്. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഈ ദോശാസ് ഡോട്ട് കോം ആരുടെ തലയിൽ വെച്ച ബുദ്ധിയാണ്? പേരല്ലോ. പേരും അതുപോലെ തന്നെ ഈ മൊത്തത്തിൽ ഈ വെഞ്ചർ തന്നെ. അതെ, ശരിക്കും എൻ്റെ ഇളയ മോൾക്ക് ഈ ബിസിനസ് ഹോട്ടൽ ബിസിനസ് ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് ഒരുപാട് ഭാവനയുണ്ട്. നമ്മുടെ സാധാരണ ഹോട്ടലല്ല, തീം ബേസ് പരിപാടികൾ അങ്ങനെയൊക്കെ ഒത്തിരി കുറെ കൊച്ചിലേ ഉണ്ട്. അപ്പോൾ എനിക്ക് ഈ കുക്ക് ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ദോശ ഇപ്പോൾ ഏത് പരിപാടി? ദോശ ഇതിപ്പോൾ നമ്മൾ ഒന്ന് മറച്ചിടണം. ഓക്കെ. അപ്പോൾ നമ്മുടെ രണ്ട് സൈഡും കുക്ക് ആയി കഴിഞ്ഞു. നമ്മൾ നോർമൽ ദോശ കുക്ക് ചെയ്യുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് രണ്ട് സൈഡും കുക്ക് ആയി കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിന്റെ നമ്മളിപ്പോ ആദ്യം മാവില് ചേർത്തിരുന്നത് പോലത്തെ ആ സോസ് തന്നെ ഒന്നും കൂടെ നമ്മളതിന് നല്ല സ്വാദ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ മുകളിൽ പിന്നെ ഒരു മാങ്ങയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിപ്പോ ആന്റി ഇവിടെ പ്രിപ്പയർ ചെയ്ത സ്പെഷ്യൽ സോസ്. അതെ അതെ, നമ്മൾ തന്നെ തക്കാളിയാണ് ബേസ്. തക്കാളി വെളുത്തുള്ളി വെളുത്തുള്ളി നമ്മൾ നോർമലി പിസ്സയിലൊക്കെ ഒഴിക്കണ പോലെ ആദ്യം ബേസിൽ സോസ് ഒഴിച്ചു. ഇനിയിപ്പോ നമ്മള് 3-in-1 എന്ന് പറഞ്ഞു, നമ്മൾ ഫസ്റ്റ് ഇതില് ചിക്കൻ. ചിക്കൻ അപ്പൊ മഞ്ഞൾപ്പൊടിയും പെപ്പറും സോൾട്ടും ഒക്കെ വെച്ച് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഷ്രെഡഡ് പീസസ് ആണ്. അതാദ്യം അതിന്റെ നടുക്ക് വെച്ചു കയ്യിൽ. നമുക്ക് സ്പൂണൊക്കെ വെച്ച് ഉപയോഗിച്ചാൽ അത്രയൊന്നും നമ്മള് ഇത് നന്നായിട്ട് സെന്ററില് ചിക്കൻ വെച്ചു. എഗ്ഗ് പുഴുങ്ങിയിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ഇത് ഓരോ റിംഗ് ആയിട്ടാണ് കാണാനൊരു ഭംഗി വേണ്ടത്. അപ്പൊ ഇപ്പൊ ഇതായി. ഇനി നമുക്ക് എന്താ ഫിഷ് എടുക്കാം. സെക്കൻഡ് റിംഗ് എഗ്ഗ് ഇട്ടു, അടുത്ത റിംഗ് ഫിഷ് ഇടാൻ പോണു. ഇത് നല്ലവണ്ണം പ്രസ് ചെയ്ത് വെക്കണം. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പൊ നമ്മുടെ 3-in-1 പിസ്സയിലെ 3 main സംഭവങ്ങൾ ദോശയിലേക്ക് ഇട്ട് കഴിഞ്ഞു. ചിക്കൻ, മുട്ട, ഫിഷ്, എന്നിട്ട് അത് ആൻറ്റി ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കുകയാണ് ദോശയിലെ. നല്ല പ്രസ് ആയി വരണം. ഓക്കെ. ഇനിയിപ്പോ നമുക്ക് ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ, ചെറിയ ചെറിയ പീസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ. ഇപ്പോൾ നമ്മൾ ടൊമാറ്റോ ഇട്ടതിന്റെ മുകളിൽ നമ്മൾ ക്യാപ്സിക്കം ഇട്ടു. ശരിക്കും ഇപ്പൊ കാണാൻ പിസ്സ പോലെ തന്നെ ഉണ്ട്. ബേസ് ദോശയാണെന്നുള്ള ഒരൊറ്റ ഡിഫറൻസേ ഉള്ളൂ. പിന്നെ ചെറുതായിട്ട് സവാള. പിന്നെ ഇനിയിപ്പോ നമുക്ക് ഇത് ക്യാരറ്റ് ആണ്. ഇത് വളരെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് ബോയിൽ ചെയ്ത് ഇങ്ങനെ. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ടേസ്റ്റിന് വേണ്ടിയിട്ട് മല്ലിയില. ഇപ്പം നല്ല നമുക്ക് ശരിക്കും വേണേൽ ഓവനിൽ വെച്ചിട്ട് നമുക്ക് വേണേലൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. പക്ഷെ ആവശ്യമില്ല, അത് ഹീറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയി കഴിഞ്ഞു. ഓക്കെ. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മെയിൻ ഇതായ ചീസ്. ചീസ് ഇത് ഇങ്ങനെ ഈ സേഫാണ് ക്രീമും ആയിട്ട് മിക്സ് ചെയ്തിട്ട് വരുന്നതാണ്. ഓക്കെ ഓക്കെ. അങ്ങനെ അപ്പോൾ അത് ആ ക്രീമും ഒക്കെ നമ്മൾ ക്യാനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന അത് സ്മാഷ് ചെയ്തെടുത്ത് അങ്ങനെ അത് ക്രീമും ആയിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതാണ്. അതിനൊരു പ്രത്യേക സ്മെല്ലൊക്കെ ഉണ്ട്. ഇപ്പം നമ്മളുടെ ഇപ്പോൾ നമ്മുടെ ദോശയായി കഴിഞ്ഞു. നമുക്ക് പ്രത്യേകിച്ച് ബേക്ക് ചെയ്യുന്നതും വേണ്ട, കാരണം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. സെർവ് ചെയ്യാം, പ്ലേറ്റ് തരാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഫ്ലവർ എടുത്ത് ഏറ്റവും വലിയ ഫ്ലവർ നമുക്ക് സെൻറ്ററിൽ കൊടുക്കാം.
എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ, ഈ സാധനം കണ്ടിട്ടാണെങ്കിൽ കൊതി വന്നിട്ടും വയ്യ. ഭയങ്കര യമ്മി ആയിട്ടുണ്ട് കാണാൻ നമ്മുടെ 3-in-1 പിസ്സ ദോശ. ആൻഡി, ഞാൻ ട്രൈ ചെയ്യാൻ പോണേ സാധനം. ടേസ്റ്റാണ്. പ്രിയപ്പെട്ട ടേസ്റ്റ് ടൈം, വ്യത്യസ്തമായ പാചകം പരിചയപ്പെടുത്തുന്ന ഏഷ്യാനെറ്റിലെ ടേസ്റ്റ് ടൈം എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. അതിനാൽ ഞാൻ ഇതിൻ്റെ സ്ഥിരം പ്രേക്ഷകയുമാണ്. വീട്ടിലെ പണിയൊക്കെ തീർന്ന് വെറുതെ ഇരിക്കുമ്പോൾ എനിക്ക് ടേസ്റ്റ് ടൈം കാണാനാണ് ഇഷ്ടം. 12 മണി ഇതുപോലുള്ള പരിപാടികൾ കാണാൻ പറ്റിയ സമയമാണ്. മീനയുടെ അവതരണത്തോടു കൂടി തുടങ്ങുന്ന ടേസ്റ്റ് ടൈം വളരെ നല്ലതാണ്. താങ്ക് യു. റീന ബഷീറിൻ്റെ മകളുടെ അവതരണവും വളരെ നന്നാവുന്നുണ്ട്. ലളിതമായ സാധനങ്ങൾ കൊണ്ടുണ്ടാക്കുന്നതാണ് എല്ലാ പാചകവും, അതിനാൽ ഞാൻ അവയെല്ലാം പരീക്ഷിക്കാറുമുണ്ട്. സ്റ്റാർട്ടിസ്റ്റ് വളരെയധികം നന്നാവുന്നുണ്ട്, കാരണം ഇത് നമ്മെ ഓരോ നടന്മാരുടെയും ഇഷ്ടവിഭവം അറിയാൻ സഹായിക്കുന്നു. 2 സമയത്തുള്ളതിനാൽ ഒരു സമയത്ത് കാണാതിരുന്നാൽ മറ്റൊരു സമയത്ത് കാണാൻ സഹായിക്കുകയും ചെയ്യുന്നു. അതിനാൽ ഈ പരിപാടി 1000 എപ്പിസോഡുകൾ കടക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്നേഹപൂർവ്വം, മേഴ്സി ബാബു, ഇടുക്കി. മേഴ്സി ചേച്ചിക്ക് ഒത്തിരി നന്ദി. തുടർന്നും ടേസ്റ്റ് ടൈം മുടങ്ങാതെ കാണുക. ഇനി നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത് ടേസ്റ്റ് ടൈം റെസിപ്പി താരം ആരാണെന്നറിയാനല്ലേ. നമുക്ക് നോക്കാം. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുള്ള ഒരു വിഭവത്തിന്റെ റെസിപ്പി നിങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരിക. അയക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ, ടേസ്റ്റ് ടൈം, ഏഷ്യാൻ കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, പുളിയർക്കോണം PO, ട്രിവാൻഡ്രം. 695573. ഇന്നത്തെ ടേസ്റ്റ് ടൈം ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്നത്തെ ടേസ്റ്റ് ടൈം വിഭവങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ കത്തുകളും റെസിപ്പികളും എല്ലാം ഞങ്ങൾ എഴുതി അറിയിക്കുക. വീണ്ടും മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് കാണാം. ബൈ.